Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah ar-Rahman ar-Rahim. Priyappettavare, Informatics in Arabic il kazhinja class il naam padichathu Tarikhu Internet tatavvurhu. Internet inde charitram adinte vikasam adanu padichathu. Inshallah innathe class il namukku padikkanullathu istikhdamatul internet. Internet inde upayogangal service. Internet to be Chamak and the case, Everangal, Lebimana, and then some of the Chan in the body canada. Listakhama to Litisalia, any communication services till internet. Internet in day, communication service and the Kayan and Nano canada. To Kadimu Sabakatu, Al Adida will Listakhama to Itisalia, Lil Mustakhadimil. Internet Samar Pikuno. Al Adid Milstakhda Matil Sariya Dharalam Communication Service Nelgun and the Provided Chain and the Mustakhdimin Internet Ubayoktakulku Clients in Dharalam Service Nelgun. Tashmalu Adul Kulunu al Majalatil Elamiya Information Field Ulkulund Watajariya Commercial Field. Well, academy, academic field, siyasiya, political, tibbiya, medical. Abo medical, political, academic, commercial, informative, todangiya, reward megalagalil, internet, haralam, service, namak, provide cheyyunnunde. Well, istakhdamatul ittisaliya. Communication servicegal, internet in the servicegal, endakkeyana servicegal, fizdiyadin mustamir. Adu continuous eye increase chedu kondirikkayanu is devana vardhana mustamir continuous eye sthiramayi vardhana undai kondirikkayanu kama annal istikhdamati al qadima nafsaha palaya internet inde palaya sevanangal adu thanne tatatavvaru adu develop chedu kondirikkayanu watasdadu adu vardhichu kondirikkunu fa'iliyatan adinde effectiveness, adine paryaptathayil, paryaptathayilum sahulathan adinte simplicityum imkanat adinte facilityum. Appo internetil nerathe undayirunna palaya servicekal thanne adu koodal effective ayum simple ayum koodal possible ayum maarikondirikkayanu. Amin istikhdamatihi internetinte sevanangal pettadanu abban al baridul electroni email. നമുക്കെല്ലാം പരിചയമുള്ളതാണ് ഇമെയിൽ. എന്നുള്ളവർക്ക് ഇമെയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അൽ ബരിദ് ഇലക്ട്രോണി ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഹുവമിൻ അഷ്ഹരി ഖിദ്മത്ത് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൻ്റെ ഏറ്റവും ഫേമസ് ആയ സർവീസാണ് ഇമെയിൽ എന്ന് പറയുന്നത്. യുംകിൻ അൽ മുസ്തഖ്ദിം നെറ്റിൻ്റെ ഉപഭോക്താവിന് സാധ്യമാണ് ഇർസാ എന്ന് സൂസി അവന് ടെക്സ്റ്റുകൾ അയക്കാം, വസ്വർ ഫോട്ടോ അയക്കാം, ഫീദിയോ വീഡിയോ അയക്കാം. ഇല്ലാഹരി മറ്റുള്ള ആളുകളിലേക്ക് ഇസ്തിഖ്ദാമി ഉൻവാൻ ബരിദ് ഇലക്ട്രോണി ഓരോരുത്തരുടെയും ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റുകളോ ഫോട്ടോയോ വീഡിയോ എന്ത് വേണമെങ്കിലും അയക്കാൻ സാധിക്കും. വയൂജദുഹുന ഇന്ന് ലഭ്യമാണ് അതീതുമിൻ ശരിക്കാത്തി ഒരുപാട് കമ്പനികളുണ്ട് അല്ലാത്ത തുസബ്ബിദു അതൊക്കെ സപ്ലൈ ചെയ്യുന്നു തസ്ഹീൽ അൽ ബരിദ് ഇലക്ട്രോണി ഇമെയിൽ സർവീസ് ഫെസിലിറ്റി സപ്ലൈ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ഇന്നുണ്ട്. തസ്ഹീൽ ഫത്ഹിൽ ഹിസാബ് ഫി മൗഖിഹ അതുപോലെ തന്നെ ഓരോ ആ കമ്പനികൾ തങ്ങളുടെ വെബ്സൈറ്റിൽ ഫ്രീ ആയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സൗകര്യം നൽകുന്ന മജാനൻ ഫ്രീ. അപ്പോൾ തങ്ങളുടെ വെബ്സൈറ്റിൽ ഫ്രീ ആയി ഇമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സഹായം നൽകുന്ന ഒരുപാട് കമ്പനികൾ ഇന്ന് ഉണ്ട്. ഇസ്ലോ, യാഹു, ഗൂഗിൾ, ഹോട്ട്മെയിൽ, മക്തൂബ് തുടങ്ങി ധാരാളം കമ്പനികൾ ഇന്ന് ലഭ്യമാണ്. അതിനകത്ത് സാധാരണ അധികം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ജിമെയിലാണ്. ജിമെയിൽ എന്നുള്ളത് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിലാണ് ജിമെയിൽ എന്ന് പറയുന്നത്. വൈരിഹ ഇതുപോലെ ധാരാളം മെയിലുകൾ വേറെയും ഉണ്ട്. ഹോട്ട്മെയിൽ, റെഡിഫ് മെയിൽ തുടങ്ങി മെയിലുകളുണ്ട്. വലിക്കുല്ലി മുസ്തരിക്കിൻ ഉൻവാനിൻ ബരീദ് ഹാസ് ഓരോ മുസ്തരിക്കിനും. അപ്പോൾ ഓരോ ഇമെയിലിൽ ജോയിൻ ചെയ്യുന്ന ഓരോ ആളുകൾക്കുണ്ടാവും ഉൻവാനിൻ ബരീദിൻ ഹാസ് വിഹി അവന് മാത്രം സ്വന്തമായൊരു ഇമെയിൽ അഡ്രസ് ഉണ്ടായിരിക്കും. എതൊല്ലു അലേ അവനെ അറിയിക്കുന്ന എത്രക്കവു ഉൻവാൻ മുസ്തഖ്ദിം ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇമെയിൽ ഉപഭോക്താവിൻ്റെ അഡ്രസ്സ് അത് ഉണ്ടായിത്തീരുന്നത്
മിൻ ഇസ്മൽ മുസ്തഖ്ദിം ഉപഭോക്താവിൻ്റെ പേരുണ്ടായിരിക്കും അല്ലദീ യഖ്താറുഹു അവൻ തിരഞ്ഞെടുക്കുന്ന അപ്പോൾ നമ്മൾ ഇമെയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു പേര് കൊടുക്കണം അതായിരിക്കും പേരുണ്ടായിരിക്കുക അല്ല യഖ്താർ മുസ്തഖ്ദിം ഉപഭോക്താവ് ഉപയോഗിക്കുന്ന പേരുണ്ടായിരിക്കും അമിൻ ഇസ്മിൻ താക്കിൻ മഫ്ദു കരിബി റംസി അറ്റ് ദ റൈറ്റ് ഓഫ് പിന്നെ അപ്പോൾ ആരുടെ മേലാണ് അയാൾ കൊടുക്കുന്ന പേരും അത് പിന്നെ അറ്റ് ദ റൈറ്റ് ഓഫ് എന്ന ഈ ചിഹ്നം കൊണ്ട് വേർതിരിക്കുന്ന ആ കമ്പനിയുടെ ഇസ്മിൻ താക്ക് ഡൊമൈൻ നെയിം ഇപ്പോൾ യാഹു ആണെങ്കിൽ യാഹു എന്നുണ്ടായിരിക്കും ജിമെയിൽ ആണ് ജിമെയിൽ എന്നുണ്ടായിരിക്കും ഹോട്ട്മെയിൽ ആണ് ഹോട്ട്മെയിൽ ഡെസ്റ്റ് മെയിൽ ഇങ്ങനെ ഏത് കമ്പനിയാണോ ഇമെയിൽ നൽകുന്നത് അപ്പോൾ ആ കമ്പനിയുടെ പേരും ഈ വ്യക്തിയുടെ പേരും ഉണ്ടായിരിക്കും അതിനിടയിൽ ഈ റംസ് ഉണ്ടായിരിക്കും അറ്റ് ദ റൈറ്റ് ഓഫ് എന്ന് പറയുന്ന റംസ് ഉണ്ടായിരിക്കും ഉദാഹരണങ്ങൾ കൊടുത്തത് മിസാൽ അറബിക് PTM@gmail.com പെന്തമണ്ണ PTM ഗവൺമെൻറ് കോളേജിലെ അറബി ഡിപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സാണ് ഇവിടെ അറബിക് PTM എന്നുള്ളതാണ് ഈ മുസ്തഖ്ദിമിൻ്റെ പേര് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ മുസ്തഖ്ദിം ഡിപ്പാർട്ട്മെൻറ്റാണ് ആ പേര് അറബി PTM പിന്നെ ഈ മെയിൽ നൽകുന്ന ശരിക്കത്ത് ഏതാണ് ജിമെയിലാണ് ഗൂഗിൾ നൽകുന്ന കമ്പനി ഗൂഗിൾ കമ്പനി നൽകുന്ന മെയിലാണ് ജിമെയിൽ അപ്പോൾ ആ ജിമെയിലാണ് അത് അറ്റ് ദ റൈറ്റ് ഓഫ് കൊണ്ട് ഈ ഇസ്മുൽ മുസ്തഖ്ദിമിനെയും ഇസ്മുൽ നിത്താക്കിനെയും വേർതിരിച്ചിരിക്കുന്നു ഉപഭോക്താവിൻ്റെ പേരും ഡൊമൈൻ നാമം വേർതിരിച്ചിരിക്കുന്നു .com അത് കൊമേഴ്സ്യൽ കമ്പനി ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് നേരത്തെ പഠിച്ചതാണ് ഇതേ രൂപത്തിലാണ് ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടാവുക തുടക്കത്തിലൊരു ഉപഭോക്താവിൻ്റെ പേരും പിന്നെ അറ്റ് ദ റേറ്റ് ഓഫ് കൊടുത്തിട്ട് ഏത് കമ്പനിയാണോ ഈ ഇമെയിൽ കൊടുക്കുന്നത് കമ്പനിയുടെ പേരും ഉണ്ടായിരിക്കും അടുത്തതായിട്ട് അഷബക്കത്തുൽ അങ്കബൂത്തിയ ലാലമിയ വേൾഡ് വൈഡ് വെബ് ഇൻ്റർനെറ്റിൻ്റെ മറ്റൊരു സേവനമാണ് വേൾഡ് വൈഡ് വെബ് നെറ്റിൻ്റെ ഒരു ലോകം ലാറ്റ് ലോകം തന്നെയാണത് വഹീമിൻ വസായി ഇൻ്റർനെറ്റിൽ ഹദീസ ആധുനിക ഇൻ്റർനെറ്റിൻ്റെ ഒരു മീഡിയയാണ് വേൾഡ് വൈഡ് വെബ് എന്നുള്ളത് ഇൽ ഹുസുവിൽ മാലൂമാത്ത് നമുക്ക് ആവശ്യമായ ഡാറ്റ ലഭിക്കുന്നതിനുള്ള ആധുനികമായ മീഡിയയാണ് വേൾഡ് വൈഡ് വെബ് തൂറഫു അഷബക്ക അലങ്കബൂത്തിയ അഷബക്കത്ത് അലങ്കബൂത്തിയ ഇത് അറിയപ്പെടുന്നു അല്ലാത്ത തുഖ്തസറു ഇതാണ് WWW വേൾഡ് വൈഡ് വെബ് എന്ന് ചുരുക്കത്തിൽ എഴുതുന്ന അഷബക്കത്ത് അലങ്കബൂത്തിയ ലാലമിയ അത് അറിയപ്പെടുന്നു അന്നഹ മജ്മുഅത്തുൻ മിൻ അജ്ഹിസ ഫിഷബക്ക അത് മജ്മുഅത്തുൻ മിൻ അജ്ഹിസ സിസ്റ്റങ്ങളുടെ ഗ്രൂപ്പാണ് ഫിഷബക്ക അപ്പോൾ നെറ്റ്വർക്കിൽ നെറ്റിൽ ഒരുപാട് സിസ്റ്റങ്ങളുടെ ഗ്രൂപ്പാണ് അപ്പോൾ ഒരുപാട് ഡാറ്റയുടെ ഒരു കളക്ഷൻ തന്നെയാണ് ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഭയ തത്തക്കബ്ബനു അതുണ്ടായിത്തീരുന്നു ഈ മജ്മുഅത്തുൻ ഹായില ഹായില മന കസീറ വലിയ ഹ്യൂജ് ആയിട്ടുള്ള വലിയ ഗ്രൂപ്പ് തന്നെ കൂട്ടം തന്നെ ഉണ്ട് മിൽ മുവാക്കിൽ മുക്തര വ്യത്യസ്തമായ വെബ്സൈറ്റുകൾ ഈ വേൾഡ് വൈഡ് വെബിൻ്റെ ലോകം വളരെ വിശാലമാണ് എത്രയോ വെബ്സൈറ്റുകൾ ലഭ്യമാണ് അപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന വെബ്സൈറ്റുകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഇഖ്തറഹ ടിം ബെർണേഴ്സ് ലീ ടിം ബെർണേഴ്സ് ലീ ആണ് അത് ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത് വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചത് ഫിയാം അൽഫ് വ തിസ് ഒമിയ വാഹിദ് വ തിസ് എൻ 1991 കണ്ടുപിടിച്ചത് ഏറ്റവും വെബ് അല ലോകത്തെ തഹസീരിൻ നുസൂസ് തഷ്ഹീബിയ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അത് അതിൻ്റെ അറബിയാണ് ലോകത്തു തഹസീർ നുസൂസ് തഷ്ഹീബിയ അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ കാണുന്ന സൈറ്റുകളൊക്കെ തന്നെ ഈ ഒരു HTML ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് തസവ്വുദിൽ മുസ്തഖ്ദിമീൻ അത് ഉപഭോക്താക്കൾക്കത് സഹായകമാകുന്നു അൽ വുസൂൽ ഇലൽ നുസൂസി ടെക്സ്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സഹായകമാകുന്നു ഈ സൂറത്തിൽ വസായത്തിൽ മുത്താദ്ദിദ മൾട്ടിമീഡിയ ഫോർമാറ്റിൻ്റെ രൂപത്തിൽ മൾട്ടിമീഡിയ ആയിട്ട് നമുക്ക് ടെക്സ്റ്റായിട്ടും വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും എങ്ങനെ ഗ്രാഫിക്കായിട്ടും ഇങ്ങനെ പല രൂപത്തിൽ മൾട്ടിമീഡിയ ഫോർമാറ്റായിട്ട് ഉപഭോക്താക്കൾക്ക് ഡാറ്റയിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് സഫാത്ത് വെബ് വെബ് പേജ് എന്ന് പറയുന്നത് ഹെൽ ജുസ് ഉൽ അസ്വറി WWW വേൾഡ് വൈഡ് വെബിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടാണ് വെബ് പേജ് ഒരുപാട് പേജുകൾ ഉണ്ടാകും അപ്പോൾ ഒരു പേജ് അങ്ങനെ ഒരുപാട് പേജുകൾ ചേർന്നാണ് വേൾഡ് വൈഡ് വെബ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു വെബ് പേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടാണ് ഒരു കുല്ലു സഫാത്ത് വെബിൻ ഓരോ വെബ് പേജുകൾക്കും ഉണ്ടായിരിക്കും ഉൻവാൻ ഫരീദുൻ
ഒരു യുണീക്ക് അഡ്രസ് ഉണ്ടായിരിക്കും. യെസ് ഹലുൽ വസൂലിലേഹി, അതിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന യുണീക്ക് അഡ്രസ് ഉണ്ടായിരിക്കും. നമുക്കറിയാം ഇപ്പോൾ www.calicutuniversity.info എന്നടിച്ചു കഴിഞ്ഞാൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്രസ്സാണ്. ഇങ്ങനെ ഓരോ വെബ്സൈറ്റിനും അതിൻ്റേതായ യുണീക്ക് അഡ്രസ് ഉണ്ടായിരിക്കും. മറ്റൊന്ന് മൗക്കി വെബ് വെബ്സൈറ്റാണ്. എന്താ വെബ്സൈറ്റ്? മജ്മുഅത്തുൽ സഫാത്ത് വെബ് ഫി മൗദൂഇൻ ഖാസിൻ, ഒരു പ്രത്യേക വിഷയത്തിലുള്ള വെബ് പേജുകളുടെ ഒരു ഗ്രൂപ്പാണ് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിഷയം അടുത്ത് ഇപ്പോൾ അദബുൽ അറബി എന്ന് ടൈപ്പ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേജുകൾ വരും. ഇതൊക്കെ വെബ് പേജുകളാണ്. മോലമു ശരിക്കാത്തി വൽ മുനല്ലമാത്തി, ബഹുഭൂരിഭാഗം കമ്പനികളും അതുപോലെ സംഘടനകളും വൽ ജംഇയാത്ത്, ഓർഗനൈസേഷൻ സംഘടനകൾ, മുനല്ലമാത്ത് ജംഇയത്തൊക്കെ സംഘടന എന്ന അർത്ഥത്തിലാണ്. വല അഷ്ഖാസ് വ്യക്തികളും, എം തലിക്കുൽ വവാക്കിഫ് ഇന്റർനെറ്റ്, ഇവരൊക്കെ തന്നെ മിക്ക കമ്പനികളും അതുപോലെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, ഇതിലൊക്കെ തന്നെ ഇവർക്കൊക്കെ തന്നെ ഇൻ്റർനെറ്റിൽ പേജുകൾ ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ കോളേജിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വ്യക്തികൾക്ക് ഒക്കെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. ബറാമി തസഫ് വെബ് ബ്രൗസർ, അടുത്തത് വെബ് ബ്രൗസറാണ്. എന്താണ് വെബ് ബ്രൗസർ? ബറാമി ഹാസ ചില പ്രത്യേക പ്രോഗ്രാമുകളാണ്. തുംകിൽ മുസ്തരിക്ക ഫി ശബക്കത്തി, നെറ്റിൽ മുസ്തരിക്കായ നെറ്റ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് അത് എനേബിളാക്കുന്നു. മിൻ ജൽബി സഫാത്ത് വെബ് വെബ് പേജുകളെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ, മിൻ മവാക്കിൽ മുഖ്തലിഫ വ്യത്യസ്തമായിരിക്കുന്ന വെബ്സൈറ്റുകളിൽ നിന്നും വെബ് പേജുകളെ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നത്, എനേബിളാക്കുന്നത് വെബ് ബ്രൗസറുകളാണ്. അതുപോലെ അറലിൽ മാലൂമാത്തിൽ മൗജൂദ ബിൽ മോക്ക്, അതുപോലെ വെബ്സൈറ്റിൽ അവൈലബിളായിട്ടുള്ള ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുന്നു. അലൽ ജഹാസ് അൽ മുസ്തരിക്കി, മുസ്തരിക്കായ സിസ്റ്റത്തിൽ, അപ്പോൾ ഉപഭോക്താവിൻ്റെ സിസ്റ്റത്തിൽ ഈ വ്യത്യസ്ത സൈറ്റുകളിൽ നിന്നുള്ള ഡാറ്റകളെ ഡിസ്പ്ലേ ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പോൾ വെബ് ബ്രൗസർ ഇല്ലാതെ നമുക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കുകയില്ല. നഷ്ഹരി ബറാമി തസഫുഹി, ഫേമസ് ആയിട്ടുള്ള ബ്രൗസിംഗ് പ്രോഗ്രാമുകളാണ്. മോസില ഫയർഫോക്സ് ഉണ്ട്, അതുപോലെ എംബസ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, നെസ്കഫെ നാവിഗേറ്റർ ഉണ്ട്, അതുപോലെ നമുക്ക് പറയാം ഇപ്പോൾ ഗൂഗിൾ ക്രോം ഉണ്ട്, ഒപ്പേരയുണ്ട്, അങ്ങനെ ധാരാളം ഉണ്ട്. ഇപ്പോൾ അതുപോലെ അവൽ ബർമദുൻ ഹുർവൻ, ആദ്യം പറഞ്ഞ മോസില ഫയർഫോക്സ് എന്താണ്? ഫ്രീ സോഫ്റ്റ്വെയർ ആണ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ സോഴ്സ് കൂടെ അവർ ഓപ്പണാക്കും. പ്രോഗ്രാം ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് അതിൽ കയറിക്കൊണ്ട് ആവശ്യം എഡിറ്റ് വരുത്താൻ സാധിക്കും. അതാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. സമയത്ത് എം എസ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററോ നെസ്കപ്പ് നാവിഗേറ്റർ ഒന്നും ഫ്രീ സോഫ്റ്റ്വെയർ അല്ല. അത് ആ കമ്പനി മാത്രമേ അതിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ബർമജ് ഹൊറർ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡാറ്റ സെർച്ച് ചെയ്യുന്നത്. മറ്റൊന്ന് മുഹരിക്കുൽ ബഹ്സ്, സെർച്ച് എഞ്ചിനാണ്. എന്താ സെർച്ച് എഞ്ചിൻ? ഫുൽ മൗക്ക്, അതൊരു സൈറ്റാ. അല്ലാതെ യുസബ്ദുൽ മുസ്തഖ്ദിം, ഉപഭോക്താവിന് സപ്ലൈ ചെയ്യുന്നു, സഹായിക്കുന്നു. തസ്ഹീൽ ബഹ്സി, സെർച്ചിങ് എളുപ്പമാക്കാൻ വേണ്ടി. അന്നയ്യ മൗദൂഇൻ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്ന ഏത് വിഷയത്തെയും അവൻ അന്വേഷിക്കാൻ വേണ്ടി അവന് സഹായമാകുന്ന സംവിധാനമാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഹാദൽ മൗക്കി, ഈ വെബ്സൈറ്റ് തൈരുള്ള റബ്ത, അത് ലിങ്ക് വെളിപ്പെടുത്തുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു മവാക്ക് വെബ്സൈറ്റുകളിലേക്ക്. അല്ലാതെ തത്തമ്മനിൽ മൗലു അൽ മബ്ഹൂസ്, അന്വേഷിക്കപ്പെടുന്ന വിഷയം ഉൾക്കൊള്ളുന്ന വെബ്സൈറ്റിലേക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഔമായ താലുക്ക് ബിഹി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളിലേക്ക്. തമാമന ഒരു സിയൻ, ഒന്നുകിൽ നമ്മൾ സെർച്ച് ചെയ്ത വിഷയം എന്താണോ ആ വിഷയം തന്നെ തമ്മായിട്ട് വരും, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടുമായി ഒരു ഭാഗമായി വരുന്ന വിഷയങ്ങളൊക്കെ അവിടെ വരും. എക്വൽ ബഹ്സു, ഇവിടെ സെർച്ചിങ് ആയിരിക്കും ഹസ്ബൽ കലിമാത്തുല്ലത്തി ഉദ്ഖിലത്ത് ഫി മുഹരിക്കുൽ ബഹ്സി, നാം സെർച്ച് എഞ്ചിനിൽ നാം സെർച്ച് ചെയ്യുന്ന വാക്കിനനുസരിച്ച് കൊണ്ടാണ് സെർച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത് സെർച്ച് എഞ്ചിനുമുണ്ട്, അതുപോലെ വെബ് ബ്രൗസറുണ്ട്. വെബ് ബ്രൗസർ നേരത്തെ പറയേണ്ടത് നമ്മളിപ്പോൾ ഉദാഹരണം ഇതാണിപ്പോൾ ഗൂഗിൾ ക്രോം, ഇത് വെബ് ബ്രൗസറാണ്. മൊസില്ല ഫയർഫോക്സ്, ഇതൊരു വെബ് ബ്രൗസറാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെബ്
സെർച്ച് എഞ്ചിനിലേക്ക് എത്തിച്ചേരുന്നത്. അഥവാ മൊസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം തുടങ്ങിയ വെബ് ബ്രൗസർ ക്ലിക്ക് ചെയ്യുകയും അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന മുഹരക് സെർച്ച് എഞ്ചിൻ ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം അഹമ്മദ് മുഹരക്കാത്ത ഭാഷയെ ഏറ്റവും പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻപ്പെട്ടതാണ് www.google.com. എല്ലാവർക്കും പരിചയമുള്ള google.com, അതുപോലെ www.yahoo.com. ഇത് അധികവും ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നത് google.com ആണ്. അതേപോലെ തന്നെ മറ്റൊരു സെർച്ച് എഞ്ചിനാണ് yahoo.com. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഈ വെബ് ബ്രൗസർ ആണ് ഗൂഗിൾ ക്രോം, നമ്മളത്തെ പറഞ്ഞു. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഗൂഗിൾ, ഇതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഇൻഫർമാറ്റിക്സ് അറബിക് എന്ന് സെർച്ച് ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുണ്ട് ഇൻഫർമാറ്റിക്സ് അറബിക് സെർച്ച് കൊടുക്കുകയാണ്. ഇതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം എന്ന വെബ് ബ്രൗസറിൽ കയറി ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനിൽ കയറി ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനിൽ കയറുമ്പോഴാണ് നമ്മൾ ആ ഡാറ്റ ടൈപ്പ് ചെയ്യുന്നു. ആവശ്യമുള്ള ഡാറ്റ ടൈപ്പ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ടുകൾ വരുന്നത്. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കുള്ള ഇത്രയും റിസൾട്ട് നോക്കൂ. 1,19,00,000 റിസൾട്ടാണ് ഇൻഫർമാറ്റിക്സ് അറബിക് എന്നുള്ള ഈ ഒരു ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 1,19,00,000 റിസൾട്ട് ഇവിടെ വരുന്നുണ്ട്. ധാരാളം പേജുകളുണ്ട്. നോക്കൂ, ഇനി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടോ, ഇതൊക്കെ പേജുകളാണ് എല്ലാം. നെക്സ്റ്റ് അങ്ങനെ അടിച്ച് പോയാൽ മതി. നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ രണ്ടാം പേജിലേക്ക് എത്തും. പേജ് 2 ഓഫ് എബൌട്ട് 1,19,00,000 ഉണ്ടോ, ഒരു 1,19,00,000 റിസൾട്ടുകൾ രണ്ടാമത്തെ പേജിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. റിസൾട്ടുകൾ നോക്കൂ. ഇതാ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ യൂട്യൂബ് ലിങ്ക് വന്നിട്ടുണ്ട്. ഇൻഫോർമാറ്റിക്സ് അറബിക് ഇൻ്റർനെറ്റ് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ ക്ലാസ്സാണ്. അല്ല, അറബിയ ബ്ലോഗ് ഉണ്ടോ, അതുപോലെ മെമ്മസ് പവർ പോയിൻറ്റ് പാർട്ട് 3, ഇങ്ങനെയുള്ള എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ ഓപ്പണായി വരും. അതാണ് സെർച്ച് എൻജിൻ എൻ്റെ പ്രത്യേക സെർച്ച് എഞ്ചിനാണ് നമുക്ക് ഈ ഡാറ്റകൾ. ഇപ്പം നമുക്ക് ഈ ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനാണ്. അതായത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന വെബ് ബ്രൗസറിൽ കയറി ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനിൽ ഉടനെയാണ് നമ്മൾ ഈ സൈറ്റിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഗൂഗിൾ എന്ന് പറയുന്ന ഈ സെർച്ച് എഞ്ചിനാണ്. അതാണ് സെർച്ച് എഞ്ചിൻ്റെ പ്രത്യേകത. അതുപോലെ നമുക്കറിയാം, നമുക്ക് പിന്നെ പറഞ്ഞത് yahoo.com ആണ്. ഇപ്പോൾ നമ്മൾ മറ്റൊരു വെബ് ബ്രൗസറാണ് മൊസില്ല ഫയർഫോക്സ്. ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം. മൊസില്ല ഫയർഫോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ yahoo എന്നുള്ളത് എന്താണ്? മൊസില്ല ഫയർഫോക്സ് വെബ് ബ്രൗസറാണ്. yahoo എന്നുള്ളത് എന്താണ്? സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ ഇതാണ് സെർച്ച് എഞ്ചിൻ. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാം ഇൻഫർമാറ്റിക്സ് അറബിക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, കൊടുക്കുന്ന സമയത്ത് ധാരാളം റിസൾട്ടുകൾ ഇവിടെ വരും. ഇവിടെ നോക്കൂ, എത്രയാണ്? 5,36,00,000 5,36,00,000 റിസൾട്ടുകളാണ് ഉണ്ടോ. അപ്പോൾ yahoo ആയാലും ഗൂഗിൾ ആയാലും നമുക്ക് ഡാറ്റ പ്രൊവൈഡ് തരും. മിക്കവാറും ഒരുപോലെ തന്നെയാണ് വരിക, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് ധാരാളം സൈറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് നെക്സ്റ്റ് എടുത്താൽ രണ്ടാമത്തെ പേജിലേക്ക് പോകാൻ കഴിയും. എന്താ അങ്ങനെ കാണാൻ സാധിക്കും. ഇതാണ് സെർച്ച് എഞ്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ നേരത്തെ പറഞ്ഞത് വെബ് ബ്രൗസറിലാണ് ആദ്യം കയറുക. ഗൂഗിൾ ക്രോം അതുപോലെ ഫയർഫോക്സ് പോലത്തെ വെബ് ബ്രൗസറിലൂടെ കയറിക്കൊണ്ട് സെർച്ച് എഞ്ചിനിലേക്ക് എത്തുന്നു. അഥവാ ഗൂഗിൾ അല്ലെങ്കിൽ yahoo പോലെ സെർച്ച് എഞ്ചിനിലേക്ക് എത്തുന്നു. അവിടെയാണ് നമ്മൾ ഡാറ്റ സെർച്ച് ചെയ്യേണ്ടത്. മറ്റത് മൊവാക്കിൽ വസാത്തമായ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ്, സോഷ്യൽ മീഡിയ നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. യത്തിമു ഫിഹ, ഈ സോഷ്യൽ മീഡിയ വെബ്സൈറ്റിലൂടെ സൈറ്റിലൂടെ നമുക്ക് സാധിക്കുന്നു, പരിപൂർണമാവുന്നു. തബാദുൽ അഖ്ബാർ ഇസ്തമായ സോഷ്യൽ ന്യൂസുകളെ നമുക്ക് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. വസുവർ, അതുപോലെ ചിത്രങ്ങൾ, വീഡിയോ വരിക, അല്ലെങ്കിൽ നമുക്കറിയാം ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ ധാരാളം സോഷ്യൽ മീഡിയ സൈറ്റുകളുണ്ട്. അതിലൂടെ നമുക്ക് ന്യൂസുകൾ കൊടുക്കാം, നമ്മുടെ അതിൻ്റെ ഫോട്ടോ കൊടുക്കാം, അതുപോലെ വീഡിയോ എല്ലാം കൊടുക്കാൻ സാധിക്കും. മെൽ മാലൂമാത്ത്, മെൽ അഫ്രാദ് മുസ്ലിം, സമൂഹത്തിലെ വ്യത്യസ്ത വ്യക്തികൾക്കിടയിൽ ഡാറ്റകൾ കൈമാറാനുള്ള വളരെ
ആധുനികമായിട്ടുള്ള ഒരു സംവിധാനമാണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വൈ ഇബാറത്തുൻ അൻ മവാക്കി, ചില വെബ്സൈറ്റുകളെ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വസ്തരിക്കു ഫിഹ അൽ മുസ്തഖ്ദിമൂൻ, ഉപഭോക്താക്കൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ പങ്കാവുന്നു. ഇല്ല തബാദുൽ ആറായ അഫ്കാരെ, അല്ലെ ഓരോരുത്തർക്കും ഫേസ്ബുക്കൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണ് തങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളെ കുറിച്ച് വെക്കും, അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ തങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ തന്നെ മറ്റുള്ളവർക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സൂവൽ ഫീദിയോ, നമുക്കറിയാം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ധാരാളം ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. മഹാദേഹി അംസുരത്തുൽ ഹാദിമ വാക്കേ, ഇത്തരത്തിലുള്ള വെബ്സൈറ്റിൻ്റെ സോഷ്യൽ മീഡിയയുടെ ചില ഉദാഹരണങ്ങളാണ് ട്വിറ്റർ, ഫേസ്ബുക്ക്, നെറ്റ്ലോഗ്, ലിങ്ക്ഡിൻ, വാട്സപ്പ് വെബ്. അല്ലേ, വാട്സപ്പ് വെബ് നമുക്കറിയാം, വാട്സപ്പ് നമുക്ക് മൊബൈലിൽ വാട്സപ്പ് ഉപയോഗിക്കാം, ആ മൊബൈൽ ഉപയോഗിക്കുന്ന വാട്സപ്പ് തന്നെ നമുക്ക് വെബ്സൈറ്റ് കയറിക്കൊണ്ട് വാട്സപ്പ് വെബ് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനൊന്ന് പറഞ്ഞുതരാം, അപ്പോൾ നമ്മൾ വാട്സപ്പ് വെബ് എന്ന് ടൈപ്പ് ചെയ്യാം. വാട്സപ്പ് വെബ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഇതാണ് വെബ് ഡോട്ട് വാട്സപ്പ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബാർകോഡ് വരും. അപ്പോൾ നമ്മളെ മൊബൈലുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൻ്റെ വലത് ഭാഗത്ത് ഒരു മൂന്ന് ഡോട്ട് കാണുമല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് സമയത്ത് വാട്സപ്പ് വെബ് എന്ന് കാണും. വാട്സപ്പ് വെബ് എന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് അവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മളത് ഉപയോഗിച്ച് ഈ വെബ്സൈറ്റിൽ കാണുന്ന ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യണം. ഞാൻ എൻ്റെ മൊബൈൽ വെച്ച് സ്കാൻ ചെയ്യുന്നു. എൻ്റെ മൊബൈൽ സ്കാനായി. അപ്പോൾ എൻ്റെ വാട്സപ്പ് എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പണായി വരും. നോക്കൂ, ഇതിപ്പോൾ എൻ്റെ മൊബൈൽ വാട്സപ്പാണ്. ആ വാട്സപ്പ് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ സാധിക്കും. ധാരാളം എല്ലാം ഇവിടെ നമ്മൾ വാട്സപ്പ് മൊബൈൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ നെറ്റ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കാൻ സൗകര്യമാണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള എന്തെങ്കിലും ഫയലൊക്കെ നമുക്ക് വാട്സപ്പിലൊക്കെ വലിച്ചാൽ വളരെ ഈസിയാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സെർച്ച് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വാട്സപ്പ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, വാട്സപ്പ് വെബ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ദർദശ ചാറ്റിംഗ് ആണ്. അൽ മുഅ്തമറാത്ത്, കോൺഫറൻസ്, അൽ ഖത്ത്, ഓൺലൈൻ ചാറ്റിംഗ് ആൻഡ് കോൺഫറൻസിങ് ആണ്. യസ്തത്തി മുസ്തത്തി മുസ്തഖ്ദിം ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റ് ഉപഭോക്താവിന് സാധിക്കുന്നു. ദർദശ മലാഹർ, മറ്റൊരാളുകളുമായി ചാറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഇസ്തിഖ്ദാമിൽ ബർമജിയാത്ത് അൽ മുത്തതവ്വറ ലിഹാത്ത് തബീക്ക്, ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള വികസിപ്പിച്ചെടുത്തിട്ടുള്ള പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എസ്റ്റത്തിയോ, അപ്പോൾ അവന് സാധിക്കും. വിഭാഗത്തിൽ മാലൂമാത്ത്, ഡാറ്റകളെ അവന് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും, കൈമാറി ചെയ്യാൻ സാധിക്കും. ഫിയസറേ വക്ത് മുമ്പിന് വളരെ ഈസി, പെട്ടെന്ന് തന്നെ അവന് കുറഞ്ഞ സമയം കൊണ്ട് ഡാറ്റകളെ കൈമാറാൻ സാധിക്കുന്നു. വെക്കതാ, അപ്രകാരം തന്നെ എസ്റ്റത്തിയോ അവന് സാധിക്കുന്നു. അനുസാഹിതമാ യു അറലു മിൽ ഇജ്തിമാ ആ തൊൽ മുഅ്തമറാത്ത്, അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്ന കോൺഫറൻസുകൾ, അതുപോലെ മീറ്റിങ്ങുകളൊക്കെ തന്നെ. അല്ലേ, ഓൺലൈനായി നമ്മൾ എന്തിപ്പോൾ മീറ്റിംഗ് നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ മീറ്റിംഗ് ധാരാളമായി നടക്കുന്നുണ്ട്. ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം, സൂം തുടങ്ങിയ ധാരാളം അതിനുള്ള ആപ്ലിക്കേഷൻ ലഭ്യമാണ്. മിൻ ഹിലാൽ ബറാമിജ് നഖൽ സൂറത്തി, ഫോട്ടോ നമുക്കതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അത് അത്തരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട്. ഇപ്പോൾ സൗത്തി ശബ്ദം നമുക്ക് ഷെയർ ചെയ്യുക. അവർ ശബക്കത്തി ഗുല്ല് സുഹൃത്ത് നെറ്റ് വഴി വളരെ ഈസിയായി നമുക്ക് ഫോട്ടോ, നമ്മുടെ ശബ്ദം, വീഡിയോ എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. ബർമജിയത്ത് തുമ്പിക്കലി അത് ഓറല്ല, ഇത്തരത്തിലുള്ള നമുക്ക് ഓൺലൈൻ ചാറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പെട്ടതാണ് യാഹു മെസഞ്ചർ, MSN മെസഞ്ചർ. ഇതൊക്കെ നേരത്തെ ഉപയോഗിക്കുന്നതാണ് യാഹു മെസഞ്ചർ, MSN മെസഞ്ചറൊക്കെ. ഇപ്പോൾ ഫേസ്ബുക്ക് ചാറ്റിങ്ങും അത് വാട്സപ്പ് ചാറ്റിങ്ങും വന്നപ്പോൾ ഇതിൻ്റെ ഉപയോഗം കുറവാണ്. എങ്കിലും യാഹു മെസഞ്ചറിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ചാറ്റ് റൂം ഉണ്ടാവും, നമുക്ക് അവിടെ നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പോൾ അവിടെ ആ ക്ലാസ് റൂമിൽ, ആ ചാറ്റ് റൂമിലുള്ള ആളുകൾ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള
ചാറ്റിംഗ് റൂമുകളാണ് യാഹു മെസ്സഞ്ചറും മെസ്സഞ്ചറും. ഈ രൂപത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് സർവീസുകൾ ഇൻ്റർനെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്നുള്ളത് ഈ ഒരു വലിയ ലോകം തന്നെയാണ്, വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ ബഹറാണ് നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നത്. ഇതൊക്കെയാണ് ഇൻ്റർനെറ്റുമായി നമുക്ക് ബന്ധം പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ടെക്സ്റ്റ് ബുക്കും ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.